നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരി തിരക്കിലാണോ? ഏയ് ഒട്ടുമല്ല, ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു, അച്ഛനെ കണ്ടു. അച്ഛനോട് ഒരുപാട് സംസാരിച്ചു, കൂടുതലും ഗിരിയെ കുറിച്ച് തന്നെയാ സംസാരിച്ചത്. അച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഗിരിയുടെ അടുത്തുണ്ടായിരുന്ന പരാതിയും പരിഭവമൊക്കെ എല്ലാം ഇല്ലാണ്ടായി തന്നെ പറയാം. എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും ഗിരിയുടെ ഉള്ളില് എവിടെയോ എന്നോട് ഒരു കരുണയും കരുതലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇപ്പൊ എന്താ സുമിക്ക് അങ്ങനെ തോന്നാൻ കാര്യം? ഇന്നലെ രാത്രിയിൽ എല്ലാവരുടെയും മുമ്പിൽ അച്ഛനും അമ്മയും തകർന്നു പോയപ്പോഴേ അവരെ ഗിരി ചേർത്ത് നിർത്തിയ പോലെ ആരും ആർക്കും വേണ്ടി നിൽക്കില്ല ഗിരി. ഹോ, അതാണോ കാര്യം? അതെല്ലാരും ചെയ്യുന്ന കാര്യമല്ലേ സുമി? അല്ല ഗിരി, അങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിലേ ഒരു വലിയ മനസ്സ് വേണം. ഗിരിയുടെ മനസ്സ് എനിക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അപകടം പറ്റി വീണ് കിടന്നപ്പോ അഭിനയിച്ചിട്ടാണെങ്കിലും എന്നെ സാധാരണ ജീവിതത്തിലേക്ക് ഗിരി തിരികെ കൊണ്ടുവന്നില്ലേ. അങ്ങനെയൊക്കെ ചിന്തിക്കാനും അതിനായി മാത്രം സമയം കണ്ടെത്താനും ഒരുപാട് നന്മയുള്ള മനുഷ്യർക്ക് മാത്രമേ പറ്റുള്ളൂ. ഗിരിക്ക് എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതിലുള്ള കാരണം അതെന്തോ ആവട്ടെ, അതൊന്നും എന്നെ ഇപ്പൊ ബാധിക്കുന്നതേ ഇല്ല. ഈ ചെറിയ കാലത്ത് നമ്മുടെ ജീവിതത്തിനിടയിലേ ഞാൻ ഗിരിയുടെ അടുത്ത് ഒരുപാട് അടുത്തുപോയി. ആ അടുപ്പം വേണ്ടാന്ന് വെക്കാൻ എന്നെ കൊണ്ട് ചിലപ്പോ ഇനി സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി കേട്ടോ, ഗിരി ആഗ്രഹിച്ച പോലെ ഞാൻ ഇന്ന് മുതൽ ഗിരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. എന്തും ഏതും തുറന്നു പറയാൻ പറ്റുന്ന ഏറ്റവും അടുപ്പുള്ള ഒരു സുഹൃത്ത്. സ്നേഹത്തിന് വേണ്ടിയേ ഗിരിയുടെ പുറകെ നടക്കുന്ന ഒരു ശല്യക്കാരി ആവുകയില്ല ഞാൻ. ഇപ്പോഴത്തെ ഈ സുമിത ഗിരിധറിൽ നിന്ന് പഴയ സുമിത ചന്ദ്രനിലേക്കുള്ളൊരു യാത്ര ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. ഗിരിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ സ്വപ്നം കണ്ട് എന്റേതായിട്ടുള്ളൊരു ലോകം ഉണ്ടായിരുന്നു. അധ്യാപനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ സ്വപ്നം കണ്ടൊരു ലോകം. എനിക്ക് ആ ലോകത്ത് ഇനി സജീവമാവണം. എപ്പോഴോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ പഴയ സുമിതയെ കണ്ടെത്താൻ ഗിരി എന്റെ ഒപ്പം ഉണ്ടാവണം. ഒരു ഭർത്താവ് എന്ന നിലയിലല്ല, ആത്മാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ. പറയുന്നത് കേക്കുന്നുണ്ടോ? ഗിരി എന്നെ വിളിച്ചോ? ഓ, ഉറക്കത്തിൽ പിച്ചുമേയും പറഞ്ഞല്ലേ. സുമി, എനിക്ക് മാപ്പ് തരണം. ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാണ്, എനിക്കറിയാം. ഒരു പെണ്ണിനോടും കാണിക്കാൻ പാടില്ലാത്ത ക്രൂരതയാ ഞാൻ നിന്നോട് കാണിച്ചത്. സുമി, നിന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ്, പക്ഷെ അത് സമ്മതിക്കാൻ എന്റെ മനസ്സിനെന്തോ പേടിയാ. നിന്നോടുള്ള എന്റെ സ്നേഹം എനിക്ക് ഒരിക്കലും തുറന്നു പ്രകടിപ്പിക്കാൻ പറ്റില്ല. അതെന്റെ ഗതികേടാണ് സുനി. അങ്ങനെ ചെയ്താ നിന്നെ എനിക്ക് നഷ്ടപ്പെടും. ഇതുവരെ പലതും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് പോലെ സ്നേഹിച്ചവരെയൊക്കെ നഷ്ടപ്പെടാന എന്നും എന്റെ വിധി. എന്നെ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ അമ്മ, നീ എന്നോട് പൊറുക്കണം സുമി, പൊറുക്കണം.
മാപ്പു സുമിത. വെരി ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഞാൻ ഗിരി സാറിനോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഖത്തറിൽ പോകാനായിട്ട് സാറിന്റെ ബാഗ് പാക്ക് ചെയ്തപ്പോ അതിനുള്ളിൽ നിന്നൊരു സാധനം കിട്ടി. ഞാനതിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് സാധനം? ഒരു ലേഡീസ് ബാഗ്. ലേഡീസ് ബാഗ്? അതെങ്ങനെ എന്റെ പെട്ടി വന്നു? അറിയില്ല സാർ, എന്തായാലും ഞാൻ അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് എന്താ ഇപ്പൊ ഞാൻ വാങ്ങുക? എന്തേലും ഡ്രസ് മെറ്റീരിയൽ ആയാലോ? ഞാനിവിടെ വരുമ്പോഴൊക്കെ എന്റെ വൈഫിന് ബ്രാൻഡഡ് ഹാൻഡ് ബാഗ്സ് ആണ് വാങ്ങിക്കാറ്. ഞാനത് യു എസ് ട്രിപ്പ് പോയപ്പോ വാങ്ങിയതാ. പെട്ടിന്ന് എടുക്കാൻ വിട്ടുപോയതാ. താങ്ക്സ്. ഇത് ഞാൻ സുമിക്ക് വേണ്ടി വാങ്ങിയതാ. ഞാൻ ഇപ്പൊ ഈ ബാഗിന്റെ കാര്യം ചോദിച്ചോണ്ട് ഇപ്പൊ മനസ്സിൽ തോന്നി പറഞ്ഞല്ലേ. ഗിരി ഇപ്പൊ ഇത് വേറെ ആർക്കെങ്കിലും വേണ്ടി വാങ്ങിയതെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷെ എനിക്ക് വേണ്ടി വാങ്ങിയെന്ന് പറഞ്ഞാൽ സുമിക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാ മതി. ഞാൻ ഇത് കഴിഞ്ഞ തവണ യു എസ് പോയപ്പോ നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഗിരി യു എസ് പോയിട്ട് വന്നിട്ട് 3 മാസം കണ്ടായില്ലേ? എന്നിട്ടെന്താ ഇത്ര കാലമായിട്ടും ഗിരി എനിക്കിത് തരായിരുന്നത്? സത്യം പറയാലോ, മറന്നുപോയതാണ്. അപ്പൊ യാത്ര പോകുമ്പോഴൊക്കെ എന്നെ ഓർക്കാറുണ്ടല്ലേ? യു എസിലെ എന്റെ സുഹൃത്ത് ജോർജ് ജോസഫ് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഞാനിത് വാങ്ങിയത്. അല്ലാതെ സുമിയെ ഓർത്തിട്ടൊന്നുമല്ല. സുമി, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതൊന്നുമല്ല സത്യം, എനിക്കറിയാം. ഉറക്കത്തിൽ പറയുന്നതല്ല സത്യം. സുമി എന്താ പറഞ്ഞു? എനിക്ക് മനസ്സിലായില്ല. ഉറക്കത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? അല്ല, ഇപ്പോഴും ഗിരി ഉറക്കത്തിൽ നന്നായിട്ട് കൂർക്കം വലിക്കുന്നുണ്ടെന്ന് പറയായിരുന്നു, അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.